ഹായ്, വെൽക്കം ടു ദീപ്സ് കിച്ചൺ. അപ്പോൾ നമ്മൾ ദീപ്സ് കിച്ചണിൽ ഇന്നൊരു ഷെയ്ക്കാണ് ചെയ്യണത്. സപ്പോട്ട വെച്ചിട്ട് ഉള്ള ഷെയ്ക്ക്, ചീക്കു ഷെയ്ക്ക്. ഇതാണ് സപ്പോട്ട, ചീക്കു, അതിൻ്റെ തൊലി പതുക്കെ ഇതുപോലെ ഒന്ന് കളഞ്ഞതിന് ശേഷം നമുക്കിതിനെ എടുക്കാം. അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളിതിനെ ഇതുപോലെ ഒന്ന് എടുക്കണം. എന്നിട്ട് അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള ഈ അരിയൊക്കെ എടുത്ത് മാറ്റണം. നിങ്ങൾക്ക് അറിയാമായിരിക്കും, പക്ഷേ അറിഞ്ഞൂടാത്തവർ കാണുമ്പോഴേ അവർക്കൊരു ഡൗട്ട് ഉണ്ടാവും. അതിനായിട്ടാണ് ഞാൻ ഇതെടുക്കുന്ന രീതി ഞാനിപ്പോൾ ചെയ്തിട്ടുള്ളത്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ചെയ്യാം. നമ്മളിപ്പോൾ ഞാനിപ്പോൾ ഒരു പാക്കറ്റ് പാല് തണുപ്പിച്ച് ഫ്രിഡ്ജിൽ വെച്ച് ഐസ് കട്ടാക്കി എടുത്തിട്ടുണ്ട്. ആ പാലിന് വേണ്ടി ഞാനൊരു അഞ്ച് ഷേ ഇത് ചിക്കുവാണ് ഇതേപോലെ അഞ്ച് ചിക്കുവാണ് എടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഞാൻ നമ്മുടെ സപ്പോട്ടയെല്ലാം അതിൻ്റെ കുരുവെല്ലാം കളഞ്ഞിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പാല്, അത് കാച്ചിയിട്ടാണ് ഞാൻ പാലെടുത്തിട്ടുള്ളത് ഫ്രിഡ്ജിൽ വെച്ച്. അല്ലായെങ്കിൽ നിങ്ങൾ ഫുൾ പാക്കറ്റ് പാലാണ് ചിലർ എടുക്കും. നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം അങ്ങനെ ചെയ്യുക. പിന്നെ പഞ്ചസാര. അപ്പം നമുക്ക് ഷേക്ക് അടിക്കാനായിട്ട് തുടങ്ങാം. ഫസ്റ്റ് നമുക്ക് ഈ മിക്സിയിലോട്ട് ഈ നമ്മുടെ പാല് ഇട്ട് കൊടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ ഈ സപ്പോട്ട, സപ്പോട്ടയും ഇട്ട് കൊടുത്ത്. ഞാനെടുത്ത സപ്പോട്ട നല്ല മധുരമുണ്ട്, എങ്കിൽ കൂടെ കുറച്ചും കൂടെ മധുരം എനിക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ട് എൻ്റെ മധുരത്തിനനുസരിച്ച് ഞാനൊരു 3 ടേബിൾ സ്പൂണോളം ഷുഗറും കൂടെ ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് മധുരം, ഈ സപ്പോട്ടയുടെ മധുരം മാത്രം മതിയെങ്കിൽ നിങ്ങൾ ഷുഗർ ചേർക്കേണ്ട കാര്യമില്ല. ഇത് രണ്ടും മാത്രം ചേർത്ത് അടിച്ചെടുക്കാവുന്നതാണ്. പക്ഷേ ഏറ്റവും നല്ലത് നിങ്ങൾ പാല് കാച്ചിയതിന് ശേഷം ഒന്ന് ഫ്രീസ് ചെയ്തെടുക്കുകയാണ് നല്ലത്. അല്ലാണ്ട് പാക്കറ്റ് പാൽ ഉപയോഗിക്കാതിരിക്കുന്നതാണ് കഴിവതും നല്ലത്. ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പം നമ്മളെ ഷേക്ക് ഇതാ റെഡി ആയിട്ടുണ്ട്, കണ്ടല്ലോ. ഇനി നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നല്ല ഐസ് കട്ടായിട്ടാണ് ഇതിരിക്കുന്നത്. ഇതൊക്കെ ഉണ്ടല്ലോ, നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത്. അപ്പം നമുക്കിനി ഇതിൻ്റെ മുകളിൽ കുറച്ചൊരു ടോപ്പിംഗ് ചെയ്യണം. അതിനായിട്ട് ഒന്നുകിൽ ബൂസ്റ്റ് എടുക്കുക, അല്ലെങ്കിൽ ഹോർലിക്സ് എടുക്കണം. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കണം. ഇപ്പം ഞാനിവിടെ ഹോർലിക്സ് ആണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് കുറച്ച് ട്യൂട്ടി ഫ്രൂട്ടി അല്ലെങ്കിൽ എന്തെങ്കിലും ഡ്രൈ ഫ്രൂട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കണം. നല്ല അടിപൊളി ചിക്കു ഷേക്ക് ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയണം. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ചൂടത്തൊക്കെ നല്ല രസമാണ് കുടിച്ചിരിക്കാൻ. ഓക്കെ, അപ്പോൾ ചെയ്തിട്ട് ഉറപ്പായിട്ട് അഭിപ്രായം പറയണം. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പം നിങ്ങളുടെ കയ്യിലിപ്പോൾ ഹോർലിക്സോ ബൂസ്റ്റോ ഇല്ലെങ്കിൽ സാറല്ല അതങ്ങ് സ്കിപ്പ് ചെയ്തോളൂ. എന്തെങ്കിലും ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ ചേർത്തോളത്തോളൂ. അതില്ലെങ്കിലും കുഴപ്പമില്ല, ഇത് ഇങ്ങനെ തന്നെ കുടിക്കാൻ ടേസ്റ്റാണ്. നമ്മൾ ഈ അലങ്കരിക്കാനായിട്ട് ഉപയോഗിച്ച ഇൻഗ്രീഡിയൻസ് ചേർക്കാണ്ട് തന്നെ നല്ല അടിപൊളിയായിട്ട് നമുക്കിത് കഴിക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ് ദീപ്സ് കിച്ചൺ. താങ്ക് യു.